ലോക്ക്ഡൗൺ കാലം ഒരുപാട് പേരിലെ ഉള്ളിലെ സർഗാത്മകത പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ആ സമയത്ത് എഴുത്തിലും ചിത്രരചനയിലും ഒക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ ഒട്ടനവധി പേരുണ്ട് അങ്ങനെ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ഇനി പ്രകൃതിയിൽ നിന്ന് നേരിട്ട് നിറക്കൂട്ടുകൾ ചാലിച്ച് വർണ്ണചിത്രങ്ങൾ വരയ്ക്കുകയാണ് കോഴിക്കോട് മുക്കം സ്വദേശി അസ്ല വിരസത മാറ്റാൻ തുടങ്ങിയ ഏർപ്പാടാണ് കൺമുന്നിൽ തന്നെ ആവശ്യത്തിന് നിറങ്ങൾ ഉള്ളപ്പോൾ പിന്നെ എന്തിന് കടയിൽ നിന്ന് ചായം വാങ്ങണം എന്നാണ് അസ്ലയുടെ ചോദ്യം മുറിവൂട്ടിയും കയ്യോന്നിയും കമ്മ്യൂണിസ്റ്റ് പച്ചയും അസ്ലയുടെ ചിത്രങ്ങൾക്ക് പച്ചപ്പ് നൽകി മുന്തിരിച്ചാറും മൾബറിയും മഞ്ഞളും പല വർണ്ണങ്ങളായി നിറയും ചുണ്ണാമ്പും കരിയും വെളുപ്പും കറുപ്പുമായി ഉപയോഗിക്കും അതായത് കൃത്രിമ നിറങ്ങളില്ലാത്ത മികവുറ്റ ചിത്രങ്ങളാണ് അസ്ലയുടെ ക്യാൻവാസിൽ വിരിയുന്നത് ചെറുപ്പം തൊട്ടേ ചെറുതായിട്ടൊക്കെ വരയ്ക്കാറുണ്ടായിരുന്നു അധികവും പെൻസിൽ ഡ്രോയിങ് അക്രിലിക് പെയിൻറ്റൊക്കെ ചെയ്തു വന്നത് പിന്നെ ഈ ലോക്ക്ഡൗണിൻ്റെ സമയമായപ്പോഴാണ് കല്ലും മണ്ണും ഇലകളൊക്കെ വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ തുടങ്ങിയത് വരയിൽ അഭിരുചി ഉണ്ടെങ്കിലും ചെറുപ്പം മുതൽ മത്സരങ്ങൾക്കായി പോലും വരയ്ക്കാൻ മുതിർന്നിട്ടില്ല ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോൾ വിരസത മാറ്റാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി ചാനലിൽ വേറിട്ട ഒരിനം അവതരിപ്പിക്കാനാണ് നിറം ചാലിച്ചു തുടങ്ങിയത് അത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലേക്ക് വേണ്ടിയിട്ട് ഒരുപാട് വീഡിയോസൊക്കെ ഇട്ടും പിന്നെ ലോക്ക്ഡൗൺ ആണല്ലോ കയ്യിൽ പെയിൻറ് വാങ്ങാൻ പൈസ ഒന്നുമില്ലാതെ വന്നപ്പോൾ പറമ്പിലേക്ക് ഇറങ്ങി കല്ലും മണ്ണൊക്കെ എടുത്തിട്ട് അങ്ങനെ പെയിൻറ് ചെയ്ത് തുടങ്ങിയാണ് പ്രിയപ്പെട്ടവരുടെ പോർട്രേറ്റുകളാണ് വരയിൽ കൂടുതലും മ്യൂറൽ ചിത്രങ്ങളും മറ്റും പരീക്ഷിക്കാറുണ്ട് വരയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ആലോചിക്കുകയാണ് അസ്ല ഭർത്താവും സഹോദരനുമാണ് അസ്ലയുടെ പിന്തുണയും പ്രചോദനവും